നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അപ്പോഴേക്കും ഞാൻ പണം എത്തിക്കാം. ഏയ്, എനിക്ക് വരാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിനെ പറഞ്ഞുവിടാം. ആ ആളേറിയില്ലേ അവന്തിക, അതെ അതെ വിളിക്കുക. ഞാൻ അവളോടൊന്ന് ചോദിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്നെ എവിടെ പറഞ്ഞുവിടുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്? പറയാം, ഇത് 40 ലക്ഷം രൂപയുണ്ട്. ഇത് 3-4 ഇടങ്ങളിലായിട്ട് കൊണ്ടു കൊടുക്കണം. ഞാനോ? അതെ, അവന്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അപ്പോ അർച്ചനയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പൈസയോ? അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം. രാവിലെ മുതൽ ഓരോരുത്തരായി വിളിച്ചു തുടങ്ങി. ഇനി അച്ഛന് കോള് വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് എത്തേണ്ടടുത്ത് എത്തിക്കണം. അതാ നല്ലത്. അർച്ചനയുടെ കയ്യിൽ ഇല്ലാത്ത പൈസക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേക്കാ നല്ലത് ഇത് തന്നെയാ. ആ തനെ, ആദ്യം ഇതിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്ത് ഓർഫണേജ് കൊടുക്കണം. അവിടെയാണ് ആദ്യം എത്തിക്കേണ്ടത്. കഴിഞ്ഞ മാസം എന്തോ പ്രശ്നം കൊണ്ട് ഫണ്ട് എത്തിയില്ലെന്ന് മദർ വിളിച്ച് പറഞ്ഞായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം, തന്നെ വിളിച്ചാ മതി. ശരി നന്ദേട്ടാ. സൂക്ഷിച്ചു കൊണ്ടുപോണേ, സൂക്ഷിച്ച്. പിന്നെ താങ്ക്സ് നന്ദേട്ടാ. എന്തിന്? എന്നെ വിശ്വസിച്ചതിന്. ഇപ്പോഴെങ്കിലും നന്ദേട്ടന് അവന്തിക്ക എന്ന ഭാര്യ മനസ്സിലായല്ലോ. നീ ഇതാദ്യം കൊണ്ടുകൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ അനാഥാലയത്തിന് 5 ലക്ഷം, അനാഥ പിള്ളേർക്കെന്താ ഇത്ര ചെലവ്? ആ 5 ലക്ഷം എനിക്കാ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലി. താങ്ക്സ്. ഞാൻ താങ്ക്സ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ ഭർത്താവിനെ രക്ഷിച്ച് കൊണ്ടുവന്നതിനായി താങ്ക്സ്. അങ്ങനെ നീ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നന്ദേട്ടന് എന്നെ വിശ്വാസം വന്നു. കണ്ടില്ലേ എന്നെ പുറത്തു പോകാൻ അനുവദിച്ചത്? ഇനി അനുവാദം വാങ്ങാതെ തന്നെ എനിക്ക് പുറത്തു പോകാൻ വരാം. നീ കരുതേണ്ട വിപരീതമാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് മുഴുവനും. നന്ദേട്ടനിട്ട് എന്നെ കഷ്ടപ്പെടുത്താന്ന് നീ കരുതിയല്ലേ? എന്തു വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പോടെ തന്നെയാ അവന്തിക ജീവിച്ചതും ജീവിക്കുന്നതും. ഒന്നുമില്ലെങ്കിലും നിന്നേക്കാ കൂടുതൽ ഓണം ഈ വീട്ടിലിരുന്ന് ഉണ്ടവളല്ലേ ഞാൻ. അതുകൊണ്ട് പോരിനിറങ്ങുമ്പോ ആളും തരവും നോക്കി വേണം ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.